T20 പരമ്പരയ്ക്ക് ഇന്ത്യക്ക് വിജയത്തോടെ തുടക്കം. ജഡേജ, രാഹുൽ എന്നിവർക്കൊപ്പം മലയാളി താരം സഞ്ജു സാംസൺ കൂടി ബാറ്റിംഗിൽ തിളങ്ങിയപ്പോൾ ബൌളിംഗിൽ സ്പിന്നർമാരും നടരാജനും ചേർന്ന് ഓസ്ട്രേലിയയെ പിടിച്ചുകെട്ടി. കാൻബറയിൽ ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത ഫിഞ്ചിന് ധവാനെ മടക്കി സ്റ്റാർക്ക് മികച്ച തുടക്കമാണ് നൽകിയത്. ഫോം തുടർന്ന് രാഹുൽ സ്കോർ ബോർഡ് ഉയർത്തി. ലെഗ് സ്പിന്നിന് മുന്നിൽ കോഹ്ലി ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു. ഇന്ത്യൻ ഇന്നിംഗ്സ് നിർണായക സമയത്ത് നിൽക്കുമ്പോഴായിരുന്നു രാഹുലിനു കൂട്ടായി സഞ്ജു സാംസൺ എത്തിയത്. സെപ്സോണെ ഒരു കൂറ്റൻ സിക്സിനു പറത്തി തുടക്കം. സിംഗിളുകൾ കളിച്ച് ഇത്തവണ വിക്കറ്റ് വലിച്ചെറിയില്ല എന്ന് ഉറപ്പിച്ചതുപോലെ തന്നെയായിരുന്നു. 14 പന്തിൽ 23 റൺസുമായി നിൽക്കെ റൺറേറ്റ് ഉയർത്താനുള്ള ശ്രമത്തിൽ സഞ്ജു പുറത്തായി. 50 തികച്ച രാഹുലും പാണ്ഡെയും ഹർദിക്കും പുറത്തായപ്പോൾ ഇന്ത്യ 114-6 എന്ന നിലയിലായി. അവിടെ നിന്നാണ് രവീന്ദ്ര ജഡേജ രക്ഷയ്ക്കെത്തിയത്. ജഡേജയുടെ വെടിക്കെട്ടിൽ അവസാനം 3 ഓവറിൽ വന്നത് 46 റൺസ്. 140 താഴെ ഒതുങ്ങുമായിരുന്ന ഇന്ത്യയെ 23 പന്തിൽ 44 റൺസ് എടുത്ത ജഡ്ഡു 161 എന്ന മികച്ച ടോട്ടലിൽ എത്തിച്ചു. തലയ്ക്ക് ഏറുകൊണ്ടതും ഹാംസ്ട്രിങ് ഇഞ്ചുറിയും വലച്ച ജഡേജയ്ക്ക് പകരം കൺകഷൻ റൂളിൽ ചാഹലിനെ കളിപ്പിക്കാൻ അനുവദിച്ചതിൽ ഓസ്ട്രേലിയൻ ക്യാമ്പിൽ കനത്ത രോഷമുണ്ടായിരുന്നു. അവർ ഭയപ്പെട്ടത് തന്നെ സംഭവിക്കുകയും ചെയ്തു. ചേസിൽ 56 റൺസ് കൂട്ടുകെട്ടാണ് ഓപ്പണർമാർ തീർത്തത്. ഫിഞ്ചിനെ മടക്കി ചാഹൽ തന്നെ ബ്രേക്ക് ത്രൂ നൽകി. ഏകദിന പരമ്പരയിലെ പോലെ തന്നെ ഇന്ത്യൻ ഫീൽഡിംഗ് നിലവാരം താഴ്ന്നു തന്നെയായിരുന്നു. സ്റ്റീവ് സ്മിത്തിനെ പുറത്താക്കാൻ സഞ്ജു സാംസൺ എടുത്ത ബ്ലൈൻഡറാണ് കളിയിൽ നിർണായകമായത്. ഔട്ട്ഫീൽഡിൽ താൻ എത്രമാത്രം ഡേഞ്ചറസ് ആണെന്ന് സഞ്ജു ഒരിക്കൽ കൂടി തെളിയിച്ചു. മാക്സ്വെല്ലിനെ മടക്കി നടരാജൻ വീണ്ടും ഓസ്ട്രേലിയയെ ബാക്ക്ഫുട്ടിലാക്കി. IPLലെ അതേ രീതിയിൽ ബോൾ ചെയ്ത് സുന്ദർ നടത്തിയ എഫേർട്ട് എടുത്തു പറയേണ്ടതാണ്. കൃത്യമായി വിക്കറ്റ് വീഴ്ത്തി ഒരു ഘട്ടത്തിലും ഓസീസിനെ കളിയിലേക്ക് തിരിച്ചുവരാൻ ബൌളർമാർ അനുവദിച്ചില്ല. സ്മിത്ത്, ഫിഞ്ച്, വേഡ് എന്നിവരെ പുറത്താക്കി ചാഹൽ മാൻ ഓഫ് ദ മാച്ച് ആവുന്ന ആദ്യ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി. 150 ഓസീസ് ഇന്നിംഗ്സ് അവസാനിച്ചു. ഇന്ത്യക്ക് 11 റൺസ് വിജയം.